കേശവ വിശക്കുന്നതാ വലുതാ. എന്റെ കയ്യിൽ ആകെ 15 പൈസയുണ്ട്. ഇത് കൊണ്ടുപോയി കാപ്പി കുടി. ദൈവം നിനക്ക് നല്ലത് വരുത്തട്ടെ. ഇരുതെന്താ ഇത്ര താമസിച്ചത്? ഓ ഒന്നും പറയണ്ട പച്ചമ്മേ, വെള്ളം വരെ ഇത്ര താമസിച്ചു പോയി. കാച്ചിയാ വന്നിട്ട് വാങ്ങിച്ചോളാം. ശരി. ഓഫീസ് ഇവിടെ ആയിട്ട് വരും. അപ്രോച്ച് റോഡ് ഇതിലേക്ക്. ഫ്രീസിംഗ് പ്ലാന്റിന്റെ പ്ലാൻ കൊള്ളാം. ഈ സ്ഥലത്തിന് പറ്റിയത് അതെ. ഇതിനെ സാറേ, ഇതിന് എന്ത് തുക എന്ന് വരും? 50 ലക്ഷം എസ്റ്റിമേറ്റ്. അല്പമെങ്കിലും കൂടുന്നതല്ലാതെ കുറയില്ല. അല്പമായാലും അധികമായാലും കൂടുന്നത് പൗളാണ്. ഈ ഒരാളാണ് ഇതിനെ സാറേ. എന്ത് ചെലവ് വന്നാലും ശരി, ഇതായിരിക്കണം ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്ലാൻ. ശരി ശരി, കാര്യങ്ങൾ കടക്കട്ടെ. ₹1000 എന്തിനാ വാങ്ങിക്ക്? എന്തിനാണെന്ന് പറ. നീ നിന്റെ കുടുംബവും ഈ കടപ്പുറത്ത് ഇങ്ങനെ ജീവിക്കുന്നത് എനിക്ക് കുറച്ചിലാണ്. അതുകൊണ്ട് ഈ പണവും വാങ്ങി മറ്റെവിടെ ഇങ്ങനെ പോയി ജീവിക്കും. ഈ കടപ്പുറം നിന്റെ തന്തയുടെ വകയാണ്. എടാ, നീയും ഞാനും ഒരുമിച്ച് വള്ളത്ത് പോയിക്കൊണ്ടിരുന്നവരാ. നിന്റെ കയ്യിലെ തടമ്പ് നോട്ടെണ്ണി മാഞ്ഞു കാണും, പക്ഷെ തുഴ പിടിക്കുന്ന എന്റെ കയ്യിലെ തടമ്പ് ഇപ്പോഴും ഉണ്ടടാ. ഒരു മുതലാളി വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് വൃത്തിയാക്കുന്നത്? നല്ലവണ്ണം വൃത്തിയാക്കടി. സാഹിപ്പുമാർ ഇതിനാണ് സാധനമായത്. എങ്ങനെയുണ്ട് കൊച്ചേ, പണിയൊക്കെ പഠിച്ചോ? പഠിച്ചു വരുന്നു. സാരമില്ല, സാവധാനം ചെയ്താൽ മതിയേ. പള്ളിക്കൂടത്തിൽ പഠിച്ചു വരുന്ന കൊച്ചല്ലേ, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നീ അവക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. കേശവന്റെ മകളാ നീ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. ഇപ്പൊ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നീ എനിക്ക് അന്യയാളൊന്നുമല്ല, അതുകൊണ്ട് പറഞ്ഞതാ. ആ ജോലി നടക്കട്ടെ. നിങ്ങളിപ്പോ ഞമ്മക്ക് എന്ത് തരാണ്ടെന്ന് ഓർമ്മയുണ്ട? ഒരു നയാ പൈസ ബാക്കിയില്ലാണ്ട് മുതലാളിയുടെ കണക്ക് ഞാൻ തീർക്കും. എല്ലാവർക്കും അരി കൊടുത്തു കൊടുത്തു ഞമ്മളെ അരി എത്തുമെന്നാ തോന്നുന്നു. മുതലാളിയെ ഞാൻ വിഷമിപ്പിക്കത്തില്ല. കണ്ടില്ലേ കടല് കരിഞ്ഞു കിടക്ക. ഞമ്മക്കറിയാണ്ട് ചോദിക്ക, നിനക്കണ്ട ബോട്ടിൽ പോയാല്. കുരുവിയുടെ കൊടല് കൊച്ചല്ലേ മുതലാളി, എനിക്ക് ആ കൊച്ചു വള്ളത്തിന് കിട്ടുന്നതൊക്കെ മതി. എടോ കാലം മാറിപ്പോയി, താനും അതിനൊത്ത് മാറാൻ പറ്റുമോ? പോകുന്നിടത്തോളം ഇങ്ങനെ ഇങ്ങ് പോട്ടെ, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. പച്ചമ്മേ പച്ചമ്മേ, മീന്റെ കാശിനൊന്നുമായിരിക്കും. അതെ പച്ചമ്മേ, ഇന്നത്തെ മീനെ പട്ടിയാ കഴിച്ചത്. അയ്യോ അതെന്ത് പറ്റി? ചീനി പോയി നീ മനുഷ്യൻ കഴിക്കൂ. ഇതാ കാശ്, ഇനി ഇവിടെ മീൻ കൊണ്ടുവരണ്ട. ഞാൻ കൊണ്ടുവന്ന മീൻ ചീഞ്ഞു തരുന്നില്ല പച്ചമ്മേ. ചീഞ്ഞ മീൻ എനിക്ക് കാശ് വേണ്ട. എന്താടി നീ ഒന്ന് അമ്പലത്തിന്റെ അടുത്ത് ചെല്ലണമെന്ന് കൊച്ചു മലയാളി പറഞ്ഞു. എന്തിനാ? അത് അങ്ങേടെ പോയി ചോദിക്കൂ, എനിക്ക് വയ്യ. വീട്ടിൽ താമസിച്ചെന്ന അമ്മ തല്ലും. അതിൽ ഞാനൊരു പണി ചെയ്യാം, ഫീലിങ്ങിന് ഒത്തിരി ചെമ്മീനുണ്ടെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞേക്കാം. ആരെങ്കിലും കണ്ടാലോ? കണ്ടാലെന്താ, നിന്റെ മുറച്ചെടുക്കനല്ലേ. ചെല്ലേ. Thank you.
നിന്നെ ഒറ്റയ്ക്കൊന്ന് കാണാൻ ടിക്കറ്റ് എടുക്കണം. ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതാണ്. ചേട്ടൻ എന്താ ഇപ്പൊ വീട്ടിലോട്ട് വരാത്തത്? ആഗ്രഹമില്ല എന്നല്ല, അച്ഛന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ. ചേട്ടാ, ഈ ഒളിച്ചുകളി എത്ര നാൾ നീണ്ടു നിൽക്കും? നമ്മുടെ ഈ ബന്ധം അമ്മാവിന് ഇഷ്ടപ്പെടുമെന്ന് ചേട്ടൻ ഒരിക്കലും വിചാരിക്കണ്ട. ആഗ്രഹിക്കാൻ മാത്രമേ എനിക്ക് വിധിച്ചിട്ടുള്ളൂ ചേട്ടാ. നിനക്കറിയാമല്ലോ, ഞാൻ ഇന്നും അച്ഛന്റെ കീഴിൽ കഴിയുന്നവനാ. ഏത് കാര്യത്തിനായാലും അദ്ദേഹത്തെ എതിർക്കാൻ എനിക്ക് ശക്തിയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ മാത്രം ആരെതിർത്താലും എന്റെ മുറപ്പെണ്ണായ നിന്നെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. അമ്പിളി രാജേട്ടാ. അയ്യോ അച്ഛൻ, എവിടെ? ഇവിടെ അല്ലെന്നേ ആ ബോട്ടുകാർ കൂലി കൊടുക്കാനുള്ള കാശ് മുഴുവൻ എന്റെ. അച്ഛന് തന്നെ കൊല്ലും. ഞാൻ വരട്ടെ, പിന്നെ കാണാം. അവിടെയൊന്നും ഫോൺ ഇല്ലായിരുന്നു. നിന്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റു. ഇവനിങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയാൽ ഞാൻ എന്ത് ചെയ്യും? ആമ്പിള്ളാര് പ്രായമായ അവരെ പിടിച്ച് ചുമതലക്കാരാക്കണം, അല്ലാണ്ട് തൊട്ടവനും പിടിച്ചതിനും ഒക്കെ കടിച്ചു ഞാൻ ചെല്ലുകയല്ല വേണ്ടത്. കൊച്ചുമുതലാളിയെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാമോ? ഇപ്പോഴത്തെ പവളൊക്കെ അങ്ങ് മാറും. നേര കൊള്ളാവുന്ന ഒരുത്തിയെ കൊണ്ട് കെട്ടിച്ചാ അവന്റെ ഈ പിള്ളകളിയൊക്കെ അങ്ങ് മാറും. ഇങ്ങനെ കയറൂരി നടക്കുന്നതിനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചാൽ എങ്ങനെയാ? കല്യാണത്തിന് മുമ്പേ നിങ്ങൾ എങ്ങനായിരുന്നു? എന്റെ കൈ കിട്ടിയതിന് ശേഷമല്ലേ നിങ്ങൾ നേരെ ചൊവ്വയായത്? മുതലാളിയുടെ കാര്യം എന്തിനാ പറയുന്നത്? കൊമ്പനാനെ കിട്ടിയാലും കൊച്ചമ്മയുടെ കൈക്ക് വീട്ടല്ല. പിന്നെ അളിയനും പെങ്ങളും കൂടെ വലിയ കരത്തി വെള്ളമൊഴിച്ച് കാത്തിരിക്കുക. എന്തിനാന്നോ? അമ്പിളി മറപ്പന്നല്ലേ കല്യാണം കഴിപ്പിക്കാൻ. ആ എരപ്പാളിയുടെ മകളെ എന്റെ മകൻ കെട്ടാനോ? അന്നേ കാത്ത മലന് തുറക്കും. ഇതെവിടെ നാടി പുഴുത്ത മീനെ? പാതിരാമുതൽ പെരുമീൻ ഉദിക്കുന്നവരെ പിടിക്കുന്ന മീനാ. ആദ്യം പിടിക്കുന്ന അല്പസ്വല്പം ചീനൊക്കെ ഇരിക്കും. തിന്നോടായിരുന്നു. കാശ് കൊടുത്ത് വാങ്ങിക്കുന്നവരോട് ഇതുവല്ലോ പറഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് ആ വള്ളത്തിന്റെ മൂലയിൽ ഒരു ഇത്തിരി ഐസ് വാങ്ങിച്ചിട്ടോണ്ട് പോയാലോ? ഐസും ഗീസും ഒക്കെ എന്നാടി വന്നത്? എന്റെ അപ്പനപ്പൂപ്പന്മാരായി കൊണ്ടുപോകുന്ന വള്ളവാ. ബോട്ടെ നല്ല പെടമടയ്ക്കുന്ന മീൻ നേരത്തെ കിട്ടും. അത് വിട്ടേച്ച ആരെങ്കിലും പിന്നെ ഈ ചീന മീൻ മേടിച്ച് തിന്നു. എന്നാ അമ്മയുടെ ബോട്ടെന്ന് വാങ്ങി കഴിച്ചോളാൻ പറ. നിങ്ങളോട് എങ്ങനെയാ മനുഷ്യ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഞങ്ങൾക്ക് അമ്മയ്ക്ക് പറഞ്ഞാ മതിയല്ലോ. നീ കഞ്ഞി കോരി കുടിക്കാൻ സമ്മതിക്കില്ല, അല്ലെ ഒരു ഭാര്യ ചേർന്ന് തരുവാ. നീ എന്താ ഇതോ താമസിച്ചേ? ഇന്ന് ചെമ്മീൻ ഒത്തിരി ഉണ്ടായിരുന്നു. ജോലി തീർന്നിട്ട് പോയാൽ മതിയെന്ന് ലോപ്പസീട്ടൻ പറഞ്ഞു. ഞാൻ പൊന്നമ്മയോട് പറഞ്ഞയച്ചിരുന്നല്ലോ. സന്ധ്യ കഴിഞ്ഞതുള്ളതൊന്നും വേണ്ട, നീ കെട്ടിക്കാറായ വേണ്ട. മോളെ കെട്ടിക്കാറായതുകൊണ്ട് അച്ഛൻ എല്ലാം കൂടെ സമ്പാദത്തിൽ കൂട്ടുകൈക്കാതെ ഇട്ട് വെച്ചിരിക്കുമല്ലോ. ഒറ്റ വീക്കും വെച്ചിരുവാ. എനിക്കൊരു ചെറുത്ത കേട് വരുന്നു. ഞാൻ വിടുന്ന വല്ലതും പറഞ്ഞു പോവാ. വേണ്ട, നമുക്ക് പോയി കുളിക്കാം. ഒരു കാര്യം പറഞ്ഞേക്കാം. ആവണിയാ വരുന്നത്, പെണ്ണിന് ഉടുക്കാൻ തുണിയൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചേക്കണം, പിന്നെ വീരച്ചടിച്ചോണ്ട് ഇരുന്നാ മതിയായിട്ട്.